ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഒരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു, പക്ഷെ പുള്ളി ഉൾവലിഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പലരോടും പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല, പല തീരുമാനങ്ങളും പുള്ളി എടുത്തില്ല, എന്താ പറയുക, തീർപ്പാക്കേണ്ട വിഷയങ്ങളൊന്നും തീർപ്പാക്കിയില്ല. അങ്ങനെ വെറുതെ ഒരു എപ്പിസോഡ്, കുറെ കുസൃതി ചോദ്യങ്ങളും, എന്തൊക്കെയാണ് ആദ്യമൊക്കെ കാണിച്ചു കൂട്ടിയത്, കുസൃതി ചോദ്യങ്ങളുടെ ടാസ്കോ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി കേട്ടോ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കും പിന്നെ രതീഷിന്റെ ഒരു റീ എൻട്രിയും, അത് രണ്ട് മൊമെന്റുകൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മെയിൻ മൊമെന്റുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ രതീഷിന്റെ റീ എൻട്രിയെ കുറിച്ച് പറയാനാണെങ്കിൽ, കുറെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരാഴ്ചയായിരിക്കും ഇത്, അല്ലെ, ഗെയിം പരമായിട്ട് കുറെ അധികം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ആഴ്ചയായിരിക്കും. അതിന് തന്നെ പറയാം, ഈ രതീഷ് ഈ സീസണിലെ പെർമനന്റ് കണ്ടസ്റ്റന്റ് ആയിട്ടല്ല റീ എൻട്രി നടത്തിയിരിക്കുന്നത്, 4-5 ദിവസത്തേക്കായിട്ട് മാത്രം അലോട്ട് ചെയ്ത് രതീഷിനെ കയറ്റി വിട്ടതാണ്. രതീഷും പിന്നെ ലാലേട്ടനും ഒക്കെ ഇത് സൂചിപ്പിക്കുന്ന രീതിയിൽ കുറെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിലൊക്കെ. എപ്പിസോഡിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സൂചന കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു റീ എൻട്രി ശരിക്കും പറഞ്ഞാൽ ജിൻഡോയെ മനസ്സിൽ കണ്ട് ബിഗ് ബോസ് ടീം കൊടുത്തൊരു റീ എൻട്രിയാണ്. നമുക്കറിയാം ഹൗസിലുള്ളവരുമായിട്ട് ആരോടും ജിൻഡോയ്ക്ക് ഇപ്പൊ അത്ര അടുപ്പമോ കണക്ഷനോ ഒന്നും തന്നെ ഇല്ല, എല്ലാവരുമായിട്ട് അടിയാണ്. ആകെ അൻസിമ മാത്രമാണ് ജിൻഡോയോടൊന്ന് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്, നമ്മളിപ്പോ ലൈവ് കാണുന്ന സമയത്താണെങ്കിലും. അപ്പൊ ഈ ഒരു ഒറ്റപ്പെടല് മാറ്റിയെടുക്കാനും പിന്നെ ജിൻഡോയെ ഒന്നുകൂടെ ഗെയിമിലേക്ക് ഒന്ന് ഓൺ ആക്കാനും വേണ്ടി കയറ്റി വിട്ടതാണ് രതീഷിനെ. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ ആഴ്ച ജിൻഡോയുടെ ഒരു സുഹൃത്ത് പോയി, പിന്നെ ജാൻമണി പോയി, ആരെയും തോളില്ല അല്ലെ കരയാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. കരയാൻ തോന്നാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വളരെ നാടകീയ മുഹൂർത്തങ്ങളാണ്, അതൊക്കെ ഈ എപ്പിസോഡിലെ നൈസ് മൊമെന്റ്സ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, രതീഷിന്റെ ആ ഒരു വരവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ നല്ലതായിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷമാണ് ജിൻഡോയെ കൺഫഷൻ റൂമിലേക്ക് വിട്ട് രതീഷിനെ ഹൗസിലേക്ക് കയറ്റുന്നത്. എല്ലാരും ഓർത്തോണ്ടിരുന്നത് അത് സുരേഷോ അല്ലെങ്കിൽ സിബിനോ ആയിരിക്കും എന്നാണ്. രതീഷ് ഇന്ന് ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും രതീഷിന്റെ വരവ് ഭൂരിഭാഗം പേർക്കും ഷോക്ക് തന്നെയാണ്, പലരുടെയും ചീട്ട് കീറും എന്നൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഒരൊറ്റ ആഴ്ച കൊണ്ട്. അതിനുള്ള കെൽപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രതീഷ്, ഒരാഴ്ചയേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഒതുങ്ങി കൂടി പോകുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ജിൻഡോയുടെ വിഷമം കണ്ടിട്ട് പുള്ളിയുടെ കൂട്ടായിട്ടും ഒരാൾ വേണം എന്ന് തോന്നിയോണ്ട് തന്നെയാണ് മല്ലികയുടെ സ്വന്തം രതീഷിനെ ഹൗസിനകത്തേക്ക് ബിഗ് ബോസ് ടീം കയറ്റി വിട്ടത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം രതീഷ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്യുമോ അത് വിനിയോഗിക്കുമോ എന്നൊക്കെ.